أيها الطلاب مرحبا بكم الى فصل جديد كيف أنتم يا طلابي طيب بخير ما شاء الله الحمد لله في الفصل الماضي فهمنا ودرسنا عن الإبن الشجاع من هو الإبن الشجاع أرانا الإبن الشجاع ما شاء الله محمد عبد الرحمن സാഹിബ് അല്ലേ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തില് കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയപ്പോ എന്താ സംഭവിച്ചേ അല്ലേ അവർ ഒരുമിച്ച് കൂടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു

ماهاتما غانديكي جاي، ماهاتما غندي كي جي مهاتمى غندي كي جي أردت طلابي هل تعرفون من كان رئيس هذه الحركة؟ من كان رئيس هذه الحركة؟ هو؟ هو محمد, عب محمد عبد الرحمن صاحب الابن الشجاع لوطننا الهند لقب بصاحب اختار مدينه كاريكوت مركزا لاعماله السياسيه اصدر منها جريده الامين

എന്താ ഇവിടെ പറയുന്നത് എന്തവിടെ പറയുന്ന കാല ലാപിത്ത് നമ്മുടെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോണെന്ന് പറഞ്ഞു അപ്പോഹാദ് അൽ അൽ മുഖാലിഫിൻ അല്ലെങ്കിൽ അൽ മുലാഹിരി നമ്മുടെ ഈ പ്രക്ഷോഭകർ പറഞ്ഞു എന്ത് ലാ ലാ ഇല്ല ഞങ്ങൾ പിരിഞ്ഞു പോകില്ല ഞങ്ങൾ പിരിഞ്ഞു പോകില്ല ഞങ്ങൾ പിരിഞ്ഞു പോകില്ല അബദൻ ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്താ കിട്ടേണ്ടത് നമുക്ക് അൽ സ്വാതന്ത്ര്യം അല്ലേ അന്ന അന്ന കുരീത കുവത ബരീതാനിയ എന്താണ് നമ്മുടെ ബ്രിട്ടീഷ് സൈന്യം എന്താണ് ഉപ്പിന് നികുതി ചുമത്തിയിരിക്കുകയാണ് അല്ലെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം അല്ലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെ എന്ന് പറഞ്ഞ് അവര് ഞങ്ങളിതിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു അൽഹിന്ദ് അൽഹിന്ദ് ഇന്ത്യ വനു ഞങ്ങളുടെ രാഷ്ട്രമാണ് ഇന്ത്യ നിങ്ങളുടെ രാഷ്ട്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ സ്വാതന്ത്ര്യം വേണം ഞങ്ങളുടെ രാഷ്ട്രത്തിൽ ഞങ്ങളുടെ ഉപ്പിന് നിങ്ങൾ നികുതി തുമത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത് എന്നിട്ടോ തുഞ്ചു എന്താണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നു നല്ല ആകാശത്തിലേക്കെത്തുന്ന രീതിയിൽ ആകാശം മുട്ട ഉള്ള ആകാശം മുട്ട ഉയരുന്ന ശബ്ദത്തിൽ അവർ മുദ്രാവാക്യങ്ങൾ ഉയർന്നു എന്താണ് മൻഹു മാഹു അൽ ഹുദാഫാസ് മഹാത്മാ കി ജയ് മഹാത്മാ കി ജയ് പിന്നെ അതുകൊണ്ടുണ്ടാവും സുഭാഷ് ചന്ദ്ര കി ജയ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കി ജയ് അല്ലേ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ടാവും അല്ലേ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടാകും നിങ്ങൾ രണ്ട് മൂന്ന് അൽ കുറച്ച് മുദ്രാവാക്യങ്ങൾ മക്കൾ എഴുതണം ഓക്കെ ഓക്കെ അതിനുശേഷം എന്താ പറയുന്ന കുട്ടികളെ വിദ്യാർത്ഥികളെ എൻ്റെ വിദ്യാർത്ഥികളെ ഹൽ ഹൽ അതിൽ തുതിരിക്കൂ നിങ്ങൾക്കറിയുമോ മൻകാന ആരാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഈ മുന്നേറ്റത്തിന്റെ ലീഡർ ആരാണെന്ന് മക്കൾക്കറിയുമോ അല്ലെ ആദിൽ ഹറക്ക ഫി ഫി ഐൻ ഫി സഹലി ബഹർ കോഴിക്കോട് അല്ലെ അവിടെ നടന്ന ഈ ഈ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ നേതാവ് ആരാണ് ഹ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അല്ലേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ സാർ ഇട്ടു തന്നിരുന്നു മക്കൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിന്റെ ആ വീഡിയോകളൊക്കെ കണ്ടുനോക്കണം കേട്ടോ ഇത് ഈ വീഡിയോയുടെ താഴെയും അത് ഞാൻ ഇട്ടിട്ടുണ്ട് മക്കളത് കണ്ടുനോക്കുക അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം നമുക്ക് ശരിക്കും മനസ്സിലാവും അൽ അൽഇബിൻ അദ്ദേഹം ആരാണ് അൽ ഇബിൻ ഷുജ വീരപുത്രൻ ലിവതനീന അൽ ഹിന്ദ് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രമായ ഇന്ത്യയുടെ വീരപുത്രനാണ് മൻ അൽ ഇബിനു അൽ ഇബിൻ ഷുജ മൻ അബ്ദുറഹ്മാൻ സാഹിബ് ലുക്കിബ അദ്ദേഹം വിളിക്കപ്പെട്ടു സാഹിബ് അദ്ദേഹം സാഹിബെന്ന് വിളിക്കപ്പെട്ടു അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സാഹിബ് ല കബുഹു സാഹിബ് എന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ് ഇഹ്താറ ഇഫ്താറു തെരഞ്ഞെടുത്തു മദീന മഹിയൽ മദീന മദീന മദീനു കറിയ കറിയ എന്താ മക്കളെ ആ നമ്മുടെ എന്താണ് ഗ്രാമം അതിൻ്റെ ഓപ്പോസിറ്റ് മദീന പട്ടണം അദ്ദേഹം മദീനത്ത് കാലിക്കൂത്ത് കോഴിക്കോട് പട്ടണം തിരഞ്ഞെടുത്തു എന്തായിട്ട് മർഗസൻ മർഗസൻ കേന്ദ്രം എന്തിൻ്റെ കേന്ദ്രം അമൽ എന്താണ് പ്രവൃത്തി പ്രവൃത്തികൾ എന്ത് പ്രവൃത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപ്പൊ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കോഴിക്കോട് നഗരമാണ് തിരഞ്ഞെടുത്തത് മദീനത്തി അദ്ദേഹം എന്നാണ് പ്രസിദ്ധപ്പെടുത്തി എന്ത് ജരീദ ജരീദ എന്താണ് അൽ അമീൻ അൽ അമീൻ എന്ന പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം നീക്കി വെച്ചു അല ഒഴിഞ്ഞുവച്ചു നീക്കിവെച്ചു അലിമതുൽ രാഷ്ട്രസേവനം രാഷ്ട്രസേവനത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം നീക്കിവെച്ചു ആര് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ ബദല ബദൽ അദ്ദേഹം ചെലവഴിച്ചു ജുഹൂദ് അഹു ജുഹുദുൻ പരിശ്രമം ജുഹൂദ് പരിശ്രമങ്ങൾ ജുഹുദ് ഒരു പരിശ്രമം ജുഹൂദ് പരിശ്രമങ്ങൾ ജം ആണ് ജം അഹു ജുഹൂദ് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ചെലവഴിച്ചു എന്തിന് മാർഗത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മാർഗത്തിൽ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചു അല്ലേ വഹാവല അദ്ദേഹം ശ്രമിച്ചു വഹാവല മുഹമ്മദ് അബ്ദുർഹ്മാൻ സാഹിബ് അബ്ദുർഹ്മാൻ സാഹിബ് ശ്രമിച്ചു എന്തിന് സാഹോദര്യം ആർക്കിടയിൽ മുസ്ലിമീൻ മുസ്ലീങ്ങൾക്കിടയിലും അതുപോലെ ഹിന്ദുസ് ഹിന്ദുക്കൾക്കിടയിലും സാഹോദര്യവും അടുപ്പവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും ആര് നടത്തി നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നടത്തി അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ആ വീഡിയോയും കൂടി മക്കൾ സാർ സാറുകൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എന്താണ് ചോദിക്കുകയാണ് ഓക്കെ കൈഫ എന്താണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നത് എങ്ങനെയാണ് അല്ലേ ഏത് രീതിയാണ് എന്ന് മക്കൾ എഴുതണം ഓക്കെ പിന്നെ എന്താണ് മാ ലഖബു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മ ലബു മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ വിളിപ്പേര് എന്താണ് ഓക്കെ പിന്നെ എന്താണ് അയ്യുമത്തിൻ ഇഖ്താറ ഇഖ്താർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ലാൽഹി സിയാസിയ സിയ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത മദീന ഏതാണ് എന്ന് എഴുതണം ഓക്കെ പിന്നെ മാ ഇസ്മു ജരീദത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രത്തിന്റെ പേര് എന്താണ് അല്ലേ പിന്നെ മാ ഹെദത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സേവനങ്ങൾ എന്തെല്ലാമാണ് ഓക്കെ അപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ കൂടി മക്കൾ എഴുതണം ഇത്തരം ചോദ്യങ്ങൾ സാറിവിടെ കാണിച്ചു തന്നു അപ്പോൾ ഉത്തരങ്ങൾ മക്കൾ ഈ പാരഗ്രാഫ് വായിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതണം എഴുതൂലേ ഇൻഷാല്ല ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും മയസ്സലാം